രാജ്യത്ത് ദേശീയപാതാ വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് കേരളമെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5,580 കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചതായാണ് കണക്കുകൾ. ഗുജറാത്തും മധ്യപ്രദേശുമൊന്നും ദേശീയപാതാ വികസനത്തിനായി ഒറ്റ രൂപ പോലും ചെലവഴിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, നമ്മളിത് പലവട്ടം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ദേശീയപാതാ വികസനത്തിന് അങ്ങോട്ട് തുക നൽകിയാണ് സംസ്ഥാനം പങ്കുചേർന്നിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% തുക, ഏകദേശം 5,500 കോടിയിലധികം രൂപ സംസ്ഥാനം ദേശീയപാതാ അതോറിറ്റിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സംസ്ഥാനവും ഈ രീതിയിൽ തുക നൽകിയിട്ടില്ല എന്ന വസ്തുത കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിൽ സംസ്ഥാനം തുക നൽകുന്നു, മറ്റുള്ളവർ തുക നൽകാതിരിക്കുന്നു. BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട് ഇവിടെ. മോദിയുടെ വലിയ വികസനം കേരളത്തിലേക്ക് വരുന്നു, കേരളം ഒരു തുക പോലും നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര സഹമന്ത്രിയടക്കം BJP സംസ്ഥാന അധ്യക്ഷനടക്കം പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ പൊളിയുകയാണ്. അതെ മനു, അതെ മനു പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലുള്ള അവഗണന നേരിടുമ്പോഴാണ് കേരളം ഇപ്പോൾ രാജ്യത്ത് തന്നെ ഒന്നാമതായിട്ട് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി എത്തിയിരിക്കുന്നത്. കേരള 5 വർഷത്തിനിടയെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5,580 കോടി വികസനവുമായി ബന്ധപ്പെട്ട് കേരളം ഇത്രയും വലിയ തുക ചെലവഴിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്ത് അതുപോലെ തന്നെ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരു തുക പോലും ചെലവഴിച്ചിട്ടില്ല. കേരളത്തിന് പിന്നിൽ ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ ഒരു തുക ചെലവഴിച്ചത്. 3,114 കോടി രൂപയാണ് ഹരിയാന ചെലവഴിച്ചത്. ഉത്തർപ്രദേശ് 2,301 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ബീഹാർ 733 കോടി, ഡൽഹി 654 കോടി രൂപ, അതുപോലെ തന്നെ കർണാടക 276 കോടി രൂപ, തമിഴ്നാട് 235 കോടി രൂപ തുടങ്ങിയവയാണ് ചെലവഴിച്ചിട്ടുള്ളത്. കേരളത്തിന് പിന്നിലുള്ള മറ്റ് സംസ്ഥാനങ്ങളാണിവ. അതുപോലെ തന്നെ 5 വർഷത്തിനിടയിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരളം 5,580 കോടി രൂപ ചെലവിട്ടപ്പോൾ BJP ഭരണ നേതൃത്വം നൽകുന്ന മധ്യപ്രദേശും അതുപോലെ തന്നെ ഗുജറാത്തും ഒറ്റ തുക പോലും ചെലവഴിച്ചിട്ടില്ല. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് 5 വർഷത്തിനിടയിൽ കേരളത്തിൽ വലിയ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതാ അതോറിറ്റി ഏറ്റവും കൂടുതൽ തുക നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രക്കാണ്. 27,568 കോടി രൂപയാണ് മഹാരാഷ്ട്രയിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ദേശീയപാതാ അതോറിറ്റി നൽകിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിനാണ് നൽകിയിട്ടുള്ളത്. 23,134 കോടി രൂപയാണ് ഉത്തർപ്രദേശിന് വേണ്ടിയിട്ട് ദേശീയപാതാ അതോറിറ്റി തുക ചെലവിട്ടത്. 22,119 കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി ദേശീയപാതാ അതോറിറ്റി അനുവദിച്ചിട്ടുള്ളത്. മറ്റ് മിക്ക സംസ്ഥാനങ്ങളെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ദേശീയപാതാ വികസനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66 വികസനത്തിൻ്റെ ഭാഗമായിട്ട് 25% തുക കേരളം ചെലവിട്ടു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്.